ആറ്റിങ്ങൽ നഗരസഭ കുടുംബശ്രീ CDS ഭരണസമിതി അധികാരത്തിലേറി. ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട എ റീജ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി. സർക്കാർ അംഗീകൃത കുടുംബശ്രീ നിയമാവലി അനുസരിച്ച് എല്ലാ കൈക്കൂട്ടങ്ങളുടെയും ക്ഷേമത്തിനും ശാക്തീകരണത്തിനും ജീവനോപാധി മാർഗങ്ങൾക്കു വേണ്ടി പ്രയാസം കൂടാതെ വിവേചനമോ വിദ്വേഷമോ കൂടാതെ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ ഞാൻ യഥാവിധിയും ഉത്തമവിശ്വാസത്തോടും എൻ്റെ പരമാവധി കണ്ട് പ്രയോജനപ്പെടുത്തുകയും നിർവഹിക്കുമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ വികസന കാഴ്ചപ്പാടിനനുസരിച്ച് കുടുംബശ്രീ സംഘടനാ പ്രവർത്തനത്തെ സംയോജിപ്പിക്കുവാനുള്ള തുടർച്ചയായ രണ്ടാം തവണയാണ് റീജ CDSന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത്. വൈസ് ചെയർപേഴ്സണായി ഷീജ സുനിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഒപ്പം തെരഞ്ഞെടുക്കപ്പെട്ട 31 അംഗങ്ങളും ഭരണ ചുമതല ഏറ്റെടുത്തു. റിട്ടേണിംഗ് ഓഫീസർ അനിൽകുമാർ സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. സർക്കാർ അംഗീകൃത കുടുംബശ്രീ നിയമാവലി അനുസരിച്ച് എല്ലാ അയൽക്കൂട്ടാംഗങ്ങളുടെയും ശാക്തീകരണത്തിനും ജീവനോപാധി മാർഗങ്ങൾക്കും പ്രയാസങ്ങൾ കൂടാതെ വിവേചനമോ വിദ്വേഷമോ കൂടാതെ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ ഞാൻ കുടുംബശ്രീ സംഘടനാ പ്രവർത്തനത്തെ സംയോജിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വവും നേതൃത്വവും തെരഞ്ഞെടുക്കപ്പെട്ട എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർണ്ണ പുലർത്തുമെന്നും. ചടങ്ങിൽ ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി, വൈസ് ചെയർമാൻ തുളസീധരൻപിള്ള, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, കൌൺസിലർമാർ, പുതിയതും പഴയതുമായ ഭരണസമിതി അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു. ഒരു ഘട്ടം കഴിയുമ്പോഴാണ് അതിൻ്റെ വിഷമങ്ങളൊക്കെ മനസ്സിലാകുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അന്യ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ തടസ്സങ്ങളില്ലാതെ ഈ ഇലക്ഷൻ നടത്താൻ കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ നന്നായി കുറച്ചു പറയുന്ന കുടുംബശ്രീ അംഗങ്ങളാണ്. നമ്മളെപ്പോഴും സ്ത്രീകൾ അല്ലെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒന്നാം നിലയിലേക്ക് എത്തിപ്പെടാൻ നമ്മുടെ കുടുംബശ്രീ ഒരു ചവിട്ടുപടിയായി മാറിയെങ്കിൽ അതുമാത്രമല്ല നമ്മുടെ സാമൂഹ്യ സുരക്ഷയും അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരത്തിൽ വന്ന വ്യത്യാസവും അതുപോലെ വിദ്യാഭ്യാസപരമായിട്ട് മാറിയപ്പോൾ നമ്മുടെ വരുമാനത്തിൻ്റെ തോത് വർദ്ധിച്ചു അല്ലേ ഒരു സമൂഹത്തിലുള്ള സോഷ്യൽ സ്റ്റാറ്റസ് നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർക്ക് ഉണ്ടായി. ഇന്ന് എന്തിനും ഏതിനും ഒരു തീരുമാനമെടുക്കാനുള്ള അറിവും നല്ല ബോധവും നന്നായി പല പരിശീലനങ്ങളുടെയും അവർ സ്വായത്തമാക്കിയതാണ്. അങ്ങനെയുള്ള ഒരാണ് എന്നെ ചിന്തിക്കുന്നത്. CDSന്റെ 31 അംഗങ്ങൾ ആണ് ഈ കുടുംബശ്രീ എന്ന മെഷീനെ ചലിപ്പിക്കേണ്ടത്. CDSന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മാത്രമല്ല 31 CDSന്റെ അംഗങ്ങളും ഒരേപോലെ ഒരേ മനസ്സോടെ പ്രവർത്തിക്കുമ്പോഴാണ് അജിങ്ങിലെ കുടുംബശ്രീ അജിങ്ങ CDS എന്ന് പറയുന്നത് ഒരു ചലനാത്മകമായി മാറുന്നത്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ 31 പേരും കമ്മിറ്റി കൂടുമ്പോഴും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുമ്പോഴും തീരുമാനമെടുക്കുമ്പോഴും പുതിയ തൊഴിൽ പദ്ധതികൾ കൊണ്ടുവരുമ്പോഴും കൂടെ ഉണ്ടാവുകയും
നിങ്ങളുടെ സംഭാവനയാണ് ഇനി അടുത്ത 3 വർഷം ഈ കുടുംബശ്രീയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ പ്രസംഗത്തിലേക്ക് നിന്നില്ല, എനിക്ക് ആദ്യമായി നന്ദി പ്രകാശിപ്പിക്കാനുണ്ട്. കാരണം വളരെ നന്നായി തന്നെ ഈ ഇലക്ഷൻ നടത്തുകയും സി ഡി എസിന്റെ തെരഞ്ഞെടുപ്പാണ് കുറച്ച് ദിവസം നീണ്ടുപോയത്. എന്നാലും വളരെ വളരെ താമസിയാതെ തന്നെ ഒരു ഷോർട്ട് നോട്ടീസിലൂടെ കുടുംബശ്രീയുടെ ഇലക്ഷൻ ആണെന്ന് അറിയുകയും അതനുസരിച്ച് നന്നായി തെരഞ്ഞെടുപ്പ് നടത്തി ഈ ഭരണസ്ഥാനത്തേക്ക് ആൾക്കാരെ കൊണ്ടുവരാനും സാധിച്ചു എന്നുള്ളതാണ്. അത് നടത്തിയ റിട്ടേണിംഗ് ഓഫീസറായ ശ്രീ അനിൽകുമാർ സർ ബോയ്സ് ഹൈസ്കൂളിലെ ഐശ്വർമാണ്. അടുത്തത് പ്രമോദാണ്. പ്രമോദ് ഈ ഓഫീസിലെ യു ഡി ക്ലർക്കാണ്. രണ്ടുപേരും വളരെ നന്നായി ഈ പ്രവർത്തനം കൂടി കാഴ്ചവെച്ചു. HP News, Attingal.